ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് വൾവോ വജൈനൽ ഡിസ്ചാർജസ് ആൻഡ് അസോസിയേറ്റഡ് പ്രൂറൈറ്റിസ് ആണ്. സോ ഫസ്റ്റ് നമ്മൾ എന്താണ് ഈ വൾവ, എന്താണ് വജൈന എന്ന് മനസ്സിലാക്കാം. എല്ലാവർക്കും അറിയാവുന്ന പോലെ വൾവ ഒരു എക്സ്റ്റേണൽ ജെനിറ്റാലിയുടെ പാർട്ടും വജൈന നമ്മുടെ ഇന്റേണൽ ജെനിറ്റാലി പാർട്ടാണ്. ഇതിൽ രണ്ടും കോമൺ ആയിട്ട് വരുന്ന അസുഖങ്ങളും അതിൽ അസോസിയേറ്റ് ചെയ്ത പ്രൂറൈറ്റിസും ഡിസ്ചാർജുകളും പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. സോ മോസ്റ്റ് കോമൺ ക്വസ്റ്റ്യൻ ആണ്, എന്താണ് നോർമൽ വജൈനൽ ഡിസ്ചാർജ്? നമ്മൾ മനസ്സിലാക്കണം, നോർമൽ വജൈനൽ ഡിസ്ചാർജ് എല്ലാ സ്ത്രീകളിലും കാണുന്നതാണ്. ചിലവർക്ക് അത് കുറച്ച് കൂടുതലായിട്ട് കാണാം, ചിലവർക്ക് അത് വളരെ മിനിമം അമൗണ്ടിലാണ് കാണപ്പെടുന്നത്. നോർമൽ വജൈനൽ ഡിസ്ചാർജ് നമ്മുടെ കഞ്ഞിവെള്ളത്തിന്റെ ഒരു കളറും കൺസിസ്റ്റൻസി ഒരു ചെറിയൊരു മ്യൂക്കോയിഡ് ടൈപ്പ് അല്ലെങ്കിൽ കുറച്ച് വാട്ടറി അങ്ങനെയാണ് യൂഷ്വലി കാണപ്പെടുന്നത്. ഇത് നമ്മുടെ മെൻസ്ട്രുവൽ സൈക്കിൾ അല്ലെങ്കിൽ ആർത്തവത്തിന്റെ ഡേസ് അനുസരിച്ചാണ് ഇതിന്റെ കൺസിസ്റ്റൻസി വേരി ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, മെൻസ്ട്രേഷൻ കഴിഞ്ഞിട്ട് ഉടനെ കാണുന്ന കൺസിസ്റ്റൻസി ക്രീമി ആയിട്ടതും, മിഡ് സൈക്കിളിൽ കാണുന്ന കൺസിസ്റ്റൻസി എഗ് വൈറ്റ് കൺസിസ്റ്റൻസി അല്ലെങ്കിൽ എഗ് വൈറ്റ് പോലെ നമ്മൾ തിന്നായിട്ട് സ്ട്രെച്ചി ആയിട്ടാണ് അതിന് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അവസാന ഡേയ്സിൽ കാണുന്ന 28 ഡേ സൈക്കിളിൽ അവസാനം നമ്മൾ കാണുന്ന കുറച്ച് തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയുള്ള ഡിസ്ചാർജുകളാണ്. അപ്പോ നോർമലി നമുക്ക് ഡിസ്ചാർജ് വരുന്നത് എല്ലാ സ്ത്രീകളിലും കാണപ്പെടുന്നതാണ്. സോ നമ്മൾ ആദ്യം അബ്നോർമൽ വജൈനൽ ഡിസ്ചാർജസ് എന്താണെന്ന് നോക്കാം. അബ്നോർമൽ വജൈനൽ ഡിസ്ചാർജസ് എന്തോന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ അതിന്റെ കളർ വ്യത്യാസം വരികയാണ്, അതിനകത്ത് സ്മെല് വരികയാണ്, അത് അസോസിയേറ്റ് നമുക്ക് വേദന, ചൊറിച്ചിൽ, അൺകംഫർട്ടബിൾ ഫീലിംഗ് ഇങ്ങനെയൊക്കെ വരുന്ന സമയത്താണ് നമ്മളൊരു ഡോക്ടറെ കാണേണ്ടത്. സോ വജൈനൽ ഡിസ്ചാർജസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ ദ കോസ്. അപ്പൊ കോസ് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് കോസ് ആവാം, നോൺ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് കോസസ് ആവാം. അപ്പൊ ലെറ്റ് സി മോസ്റ്റ് കോമൺ ആയിട്ട് നമുക്ക് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് വഴി വരുന്ന എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഡിസ്ചാർജസ് വരുന്നത് നോക്കാം. മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ കാണുന്നത് ഫംഗൽ ഇൻഫെക്ഷൻ ആണ്. ഫംഗൽ ഇൻഫെക്ഷന്റെ ഒരു പോയിന്റ് പറയുമ്പോൾ അത് സെക്ഷുവലിയും കൂടെ ആവാം, അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ വിതൗട്ട് കോണ്ടാക്ടും കൂടെ വരാം. അതാണ് ഫംഗൽ ഇൻഫെക്ഷന്റെ ഒരു പ്രത്യേകത. ഫംഗൽ ഇൻഫെക്ഷൻ ഡിസ്ചാർജസ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഫംഗൽ ഇൻഫെക്ഷൻ ഡിസ്ചാർജസ് നമ്മൾ കേർഡി വൈറ്റ് പ്രെസിപിറ്റേറ്റ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അതായത് തൈരിന്റെ ഒരു കൺസിസ്റ്റൻസി, അതൊരു തരിതരിയായിട്ട് നമുക്ക് വെള്ള വെള്ള ഡിസ്ചാർജ് നമ്മൾ യൂഷ്വലി വജൈനയുടെ വൾവയുടെ ഭാഗത്തൊക്കെ കാണാം. ഇതിന്റെ കൂടെ നമുക്ക് ആ ഭാഗത്ത് നല്ല ചൊറിച്ചിൽ വരാം, നല്ലൊരു പുകച്ചിൽ വരാം, പിന്നെ അത് അതിന്റെ കൂടെ നമുക്ക് എന്താണ് കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് വേദന വരാം, അതല്ലാതെ തന്നെ ഭയങ്കര ഒരു അൺകംഫർട്ടബിൾ ഫീലിംഗ്, ഒരു ബേണിംഗ് സെൻസേഷൻ, ഇതെല്ലാം യൂഷ്വലി കാണപ്പെടുന്നതാണ്. അതർ അബ്നോർമൽ വജൈനൽ ഡിസ്ചാർജസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ലൈക്ക് ബാക്ടീരിയൽ ആവാം, വൈറൽ ആവാം, പാരസൈറ്റിക് ആവാം. ഈ ബാക്ടീരിയൽ വജൈനൽ ഡിസ്ചാർജസ് യൂഷ്വലി നമ്മൾ ഒരു യെല്ലോ കളേർഡ് ഒരു ടിഞ്ചുള്ള ഡിസ്ചാർജസ് ആണ് കാണുന്നത്. ആൻഡ് അത് ഇറ്റ് ക്യാൻ ബി ഓർ മേ ബി നോട്ട് അസോസിയേറ്റഡ് വിത്ത് പെയിൻ. ചിലപ്പോൾ ഒരു ലോവർ അബ്ഡോമിനൽ പെയിൻ കാണാം, ഇതേപോലെ കോണ്ടാക്ട് വരുന്ന സമയത്ത് ഒരു ഡിഫിക്കൽട്ടി കാണാം, ഒരു ബേണിംഗ് സെൻസേഷൻ, ഇതേപോലെ ഇച്ചിങ് അസോസിയേറ്റഡ് ആവാം. അതെല്ലാം നമ്മൾ ബാക്ടീരിയൽ ടൈപ്പ് ഓഫ് ഡിസ്ചാർജസ് ആണ് കാണുന്നത്. യൂഷ്വലി ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ പാർട്ട്നേഴ്സിനെയും കൂടെ ട്രീറ്റ് ചെയ്യാൻ യൂഷ്വലി അഡ്വൈസ് ചെയ്യാറുണ്ട്. പിന്നെ കാണുന്നത് ഈ പറഞ്ഞ പോലെ പാരസൈറ്റിക് ഇൻഫെക്ഷൻസ്. അത് നമ്മൾ കോമൺ ആയിട്ട് ട്രൈക്കോമോണസ് വജൈനാലിസ് എന്ന് പറയുന്നത് ഒരു പാരസൈറ്റിന്റെ ഒരു ഇൻഫെക്ഷൻ വരുമ്പോഴാണ് ഈ ഒരു ബുദ്ധിമുട്ട് കാണുന്നത്. ഒരു പച്ച കളറിൽ, ദാറ്റ് ഇസ് ഗ്രീൻ ടിഞ്ച്ഡ് ആയിട്ടുള്ള ഡിസ്ചാർജ് വിത്ത് ഫിഷി ഓർഡർ, ഒരു പർട്ടിക്കുലർ കൈൻഡ് ഓഫ് മണവും കൂടെ വരുമ്പോഴാണ് നമ്മൾ ഇതിന്റെ ഈ ഇൻഫെക്ഷൻ സസ്പെക്ട് ചെയ്യേണ്ടത്. ആൻഡ് ഇതിലും സെയിം ആയിട്ട് പാർട്ട്ണർ നോട്ടിഫിക്കേഷനും പാർട്ട്ണറിന് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. പിന്നെ മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ഒരു വൈറൽ ഇൻഫെക്ഷൻ. എല്ലാവർക്കും അറിയാം, ചിക്കൻ പോക്സ് ഉണ്ടാക്കുന്ന ഓർഗാനിസത്തിന്റെ പോലെ തന്നെ നമുക്ക് ഹെർപ്പിസ് സിംപ്ലെക്സ് അവിടെ വരാൻ സാധ്യതയുണ്ട്. ചുമന്ന് ബബിൾസ് പോലെ, കുമിളുകൾ പോലെ അവിടെ നമ്മുടെ വൾവയിലും പ്രൈവറ്റ് ഏരിയ, ആ വൾവ ആൻഡ് വജൈന ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിൽ ചെറിയ ചെറിയ കുമിളുകൾ വരുന്ന നമ്മൾ കാണാറുണ്ട്. അത് ഓൾവേസ് ഇറ്റ് ഇസ് അസോസിയേറ്റഡ് വിത്ത് ഭയങ്കര ബേണിംഗ് സെൻസേഷൻ, പെയിന്, ചൊറിച്ചില്, ഡിസ്ചാർജ്, ഇതെല്ലാം കാണപ്പെടും. ഈ ഇത് വരുന്നതും നമ്മൾ ശ്രദ്ധിക്കണം. പാർട്ട്നേഴ്സിനെ നോട്ടിഫൈ ചെയ്യാനും അവരെ ട്രീറ്റ്മെന്റ് എടുക്കാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഇത് കൂടാതെ വാട്ട് ആർ ദ അതർ കോസസ്, ദാറ്റ് ഇസ് നോൺ സെക്ഷുവൽ കോസസ്. നമ്മൾ സെക്ഷുവലിനെ കുറിച്ച് സംസാരിച്ചു, നോൺ സെക്ഷുവൽ കോസസ് വിച്ച് ബി കോമൺലി സീൻ ഇൻ ഒപിഡി. നോൺ സെക്ഷുവൽ കോസസ് നമ്മൾ യൂഷ്വലി, അത് വളരെ കോമൺ ആയിട്ട് കാണുന്നത് സാനിറ്ററി നാപ്കിൻ ഡെർമറ്റൈറ്റിസ്. അതായത് പാഡ് വെക്കുമ്പോൾ നമുക്കത് യൂസ് ചെയ്യുന്ന സമയത്ത് പേഷ്യൻസ് വന്ന് പറയാറുണ്ട് ഭയങ്കര അൺകംഫർട്ടബിൾ ആണ് ഡോക്ടർ, ഭയങ്കര ചൊറിച്ചിലുണ്ട്, വെക്കുന്ന സമയത്ത് ഭയങ്കര ഒരു ഇറിറ്റേഷൻ പോലെ തോന്നാറുണ്ട്. ഇതൊരു നാപ്കിൻ ഡെർമറ്റൈറ്റിസിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അത് നമ്മൾ അഡ്വൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയും ഫ്രീക്വന്റ് ആയിട്ട് പാഡ് മാറ്റാൻ പറയും, അല്ലെങ്കിൽ നമ്മൾ അവരോട് ടാംപോൺസിലേക്ക് മാറാൻ പറയും. പിന്നെ എന്താണ്, അവിടെ ഒത്തിരി ഹെവി ആവാതെ അതിനു മുമ്പേ തന്നെ പാഡ് മാറ്റാൻ പറയും, കോട്ടൺ പാഡ്സിലേക്ക് മാറാൻ പറയും. ഇതൊക്കെയാണ് നമ്മൾ യൂഷ്വലി സജസ്റ്റ് ചെയ്യുന്നത്.
പിന്നെ മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ഡിസ്ചാർജസ് ആൻഡ് ഇച്ചിങ് അസോസിയേറ്റ് അസുഖം എന്ന് പറയുന്നത് ഡെർമറ്റോളജിക്കൽ കണ്ടീഷൻസ് ലൈക്ക് ലൈക്കൻ പ്ലാനസ്, സോറിയാസിസ്, പിന്നെ ലൈക്കൻ സ്ക്ലീറോസിസ് അട്രോഫിക്കസ്, വിറ്റിലിഗോ, ഇവയെല്ലാം വരുമ്പോഴത്തേക്കും വജൈന ഡ്രൈ ആവാനും വൾബൽ ഏരിയ കൂടെ അഫക്ട് ആവാൻ സാധ്യതയുണ്ട്. ആൻഡ് ഈ ഒരു വൾബൽ വജൈന ഏരിയ ഇൻവോൾവ് ആവുന്ന സമയത്ത് ഈ ഡ്രൈനെസിന്റെ കൂടെ ഇറ്റ് ഇസ് അസോസിയേറ്റഡ് വിത്ത് ഇച്ചിങ്. പിന്നെ നമ്മൾ മോസ്റ്റ് കോമൺ ആയിട്ട് കാണുന്നത് ഈ അവിടെ എക്സസീവ് ആയിട്ട് ചില സ്ത്രീകൾക്ക് ഒബ്സഷൻ ഉണ്ട്, അവിടെ ഭയങ്കര വൃത്തിയായി വെക്കണം. അപ്പൊ ആ ഒരു കോൺസെപ്റ്റ് വെച്ച് അവരവിടെ ഒത്തിരി വജൈനൽ വാഷസും ഡെറ്റോളും വെച്ച് ഭയങ്കരമായിട്ട് അവിടെ വാഷ് ചെയ്ത് ഫ്രീക്വന്റ് ആയിട്ട് അവിടെ വെറ്റാക്കി അവിടെ ഭയങ്കരമായിട്ട് റബ് ചെയ്ത് ഇച്ചിങ് വരാൻ സാധ്യതയുണ്ട്. ഇങ്ങനത്തെ സിറ്റുവേഷനിൽ എന്താ പറ്റുന്നത് വെച്ചാൽ നമ്മുടെ നോർമൽ ആയിട്ടുള്ള ഫ്ലോറ ഡിസ്റ്റർബ് ആവാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ കൂടുതൽ ഇൻഫെക്ഷൻസിലേക്ക് നമ്മൾ പ്രോൺ ആണ്, നമ്മുടെ ബോഡി കൂടുതൽ ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതയുണ്ട്, നല്ല ചൊറിച്ചിൽ വരാൻ സാധ്യതയുണ്ട്, എക്സസീവ് വാഷ് വെച്ച് അവിടെ റെഡ്നെസ്സും അങ്ങനത്തെ ഇഷ്യൂസ് വരാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ കോമൺ ആയിട്ട് കാണുന്നത് ഈ ഹോർമോൺ പിൽസ് കഴിക്കുന്ന സമയത്ത് വജൈനൽ ഡിസ്ചാർജ് വരാൻ സാധ്യതയുണ്ട്. പിന്നെ കോണ്ടംസ് യൂസ് ചെയ്യുന്ന സമയത്ത് ലാറ്റെക്സ് അലർജി കാരണം വരാൻ ഇച്ചിങ് വരാൻ സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് മോസ്റ്റ് കോമൺ കോസസ് ഓഫ് നോൺ സെക്ഷുവൽ കോൺടാക്ട് വഴി വരുന്ന ഡിസ്ചാർജസും ഇച്ചിങ്ങും. പിന്നെ എല്ലാവർക്കും വരുന്ന ഒരു കോമൺ ആയിട്ടൊരു പ്രോബ്ലം എന്ന് പറയുന്നത് ഡോക്ടർ ഞാൻ അവിടെ ഷേവ് ചെയ്തു, ഷേവ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ചെയ്തപ്പോ കുഴപ്പമൊന്നുമില്ല, രണ്ട് ദിവസം കഴിഞ്ഞ് സഹിക്കാൻ പറ്റാത്ത ചൊറിച്ചിലും ഞാൻ ചൂടിനെ ചൊറിഞ്ഞ് പൊട്ടിച്ച് അവിടെ ചെറുതായി വെള്ളം പോലെ വരുന്നു എന്ന് പറയുന്നത് കോമൺ ആയിട്ട് വരുന്ന ഒരു കംപ്ലയിന്റ് ആണ്. അപ്പൊ നമ്മൾ സേഫ് പ്രാക്ടീസ് അതായത് എങ്ങനെ ഷേവ് ചെയ്യുമ്പോൾ സേഫ് ആയിട്ട് ഷേവ് ചെയ്യാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഷേവിംഗ് ചെയ്യുന്ന സമയത്ത് റിവേഴ്സ് ഷേവിംഗ് അവോയ്ഡ് ചെയ്യുക, നമ്മൾ അവിടെ ഒന്നെങ്കിൽ ഒരു ലൂബ്രിക്കന്റ് യൂസ് ചെയ്തിട്ട് ഷേവ് ചെയ്യുക, അല്ലെങ്കിൽ ഷേവിംഗ് ജെൽസ് ഫോർ വിമൺ അതെല്ലാം യൂസ് ചെയ്ത് ഷേവ് ചെയ്യുക. അല്ലെങ്കിൽ ഭയങ്കര ഡിസ്റ്റർബൻസ് ഫോളിക്കുലൈറ്റിസ് അതായത് നമ്മൾ ഷേവ് ചെയ്തിട്ട് ആ ഹെയർ ഫോളിക്കലിന്റെ അവിടെ ഇൻഫെക്ഷൻ വരുന്നതിനാണ് ഫോളിക്കുലൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ റെഗുലർ ആയിട്ട് ഫോളിക്കുലൈറ്റിസ് വരുന്ന ഒരു പേഷ്യന്റ് ആണെങ്കിൽ നമ്മൾ അവരോട് ട്രിം ചെയ്യാൻ പറയും. അല്ലെങ്കിൽ വി ഹാവ് ദ മോസ്റ്റ് ലേറ്റസ്റ്റ് ടെക്നോളജി, ഏതൊരു ഡെർമറ്റോളജിസ്റ്റ് സജസ്റ്റ് ചെയ്യുന്ന ലേസർ ഹെയർ റിഡക്ഷൻ വി ക്യാൻ ഡു ആ ഒരു ബിക്കിനി ഏരിയ, ആൻഡ് നമുക്ക് അവിടെ ക്ലീൻ ആക്കി വെക്കാൻ സാധിക്കും. സോ കമ്മിങ് ടു കൺക്ലൂഷൻ, നമുക്ക് വജൈനൽ ഡിസ്ചാർജസ് അല്ലെങ്കിൽ വൾബോ വജൈനൽ ഡിസ്ചാർജസ് നമുക്ക് സെക്ഷുവലും ആവാം അല്ലെങ്കിൽ നോൺ സെക്ഷുവൽ കോസസും ആവാം. സെക്ഷുവൽ കോസസ് ആണെങ്കിൽ നമ്മൾ സേഫ് സെക്സ് പ്രാക്ടീസ് ചെയ്യുകയും നമ്മൾ പ്രോപ്പറായിട്ട് പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് യൂസ് ചെയ്യുകയും വേണം. ആൻഡ് നോൺ സെക്ഷുവൽ കോസസിനെ നമ്മൾ പ്രോപ്പറായിട്ട് അതിനെ ഡെർമറ്റോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ച് പ്രോപ്പറായിട്ട് കൺസൾട്ട് ചെയ്ത് അതിന് ട്രീറ്റ്മെന്റ് എടുക്കുകയും വേണം. താങ്ക് യു.